പപ്പോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ തയ്യാറാക്കുന്ന ഒരു ചീര ക്യാരറ്റ് തോരനാണ്. അതിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി ചീര ക്യാരറ്റ് തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണിത്. നമ്മളൊരു 250 ഗ്രാം പച്ച ചീരയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു വലിയ ക്യാരറ്റ്, ഒരു വലിയ സവാളയുടെ പകുതി, ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ, 2 പച്ചമുളക്, 2-3 ചെറിയുള്ളി, ഇത്രയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമുക്ക് ഈ ചീര ഒന്ന് അരിഞ്ഞെടുക്കാം. ചീര അരിഞ്ഞതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് പച്ചമുളകും ചെറിയുള്ളിയും തേങ്ങ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്ത് വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്ക് സവാളയും ക്യാരറ്റും ഒന്ന്, സവാള നല്ലതുപോലെ പൊടി പൊടിയായി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ക്യാരറ്റ് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. പച്ചക്കറികളൊക്കെ നമ്മളിതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കി ഒന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് 2 വറ്റാമുളക് കൂടി ചേർത്ത് ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച സവാള കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. സവാള നല്ലതുപോലെ വഴന്ന് വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച തേങ്ങ കൂടി അതിലേക്കിട്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു തോരനാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള തോരനും കൂടിയാണ്. ഇനി തേങ്ങ ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് അതിലേക്കിട്ട് ഒരു 2 മിനിറ്റ് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. വെള്ളമൊന്നും ചേർക്കാത്ത കൊണ്ട് ഇത് ചട്ടിയുടെ അടിയിൽ പിടിച്ചു പോകും. അതിന് നമ്മൾ കൈവയ്ക്കാതെ അത് ഇളക്കിക്കൊണ്ടിരിക്കണം. 2 മിനിറ്റ് കഴിയുമ്പോഴത്തേന് അത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരും. ആ സമയത്ത് നമ്മളെടുത്ത് വെച്ച ചീര അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് മൂടി വെച്ച്, ചെറിയ തീയിൽ മൂടി വെച്ച് നമുക്ക് തോരൻ തയ്യാറാക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണിത് നമ്മൾ തയ്യാറാക്കുന്നത്. അല്പം വെള്ളം പോലും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. ചീരയിലും ക്യാരറ്റിലുമൊക്കെ ഉള്ള വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്ത് വരും. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് ഈ മൂടി തുറന്ന് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ തോരൻ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണിത്. ക്യാരറ്റും ചീരയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ചീരയും ക്യാരറ്റൊക്കെ പെട്ടെന്ന് വരുന്നതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.